السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. وقال حبيبنا ورسولنا وأسوتنا وقائدنا محمد صلى الله عليه وسلم: العلماء ورثة الأنبياء. صدق رسول الله صلى الله عليه وسلم: يا صاحب الإرفان كلي ناصري، يا مولى عبد الله شيخ القادرين، يا صاحب البغداد كلي حاضري، يا مطلب الحاجات عبد القادرين، يا صاحب الأجمير كلي ناظري، يا مطلب الحاجات حاجة سنجري، يا قادري يا قادري يا قادري، يا مولى عبد الله شيخ القادرين. يعلم أمة سيدنا محمد، اللهم صل وسلم وبارك عليه. الله تعالى പരിശുദ്ധരായ മുത്തുമൗലാന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി ദുനിയാവിലും ആഖിറത്തിലും ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകുടുംബാദികൾക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ റഹമർ റാഹിമീൻ. പ്രിയമുള്ള ആശിഖീങ്ങളെ, മുത്തുമൗല അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ആശിഖീങ്ങളായ മുഹിബ്ബീങ്ങളായ മുഅ്മിനീങ്ങളുടെ പ്രണയത്തിൻ്റെ താഴ്വര വാദി നിഅമ ഇസ്ലാമിക് ക്ലാസ് റൂം. ഈ പരിശുദ്ധമായ റജബിൻ്റെ ദിനരാത്രങ്ങളിൽ മുത്തുമൗലാൻ്റെ പേരിൽ നൂറുകണക്കിന് ഖത്മുകളും പതിനായിരക്കണക്കിന് തഹ്ലീലുകളും യാസീനുകളും ഓതി മൗലാൻ്റെ പേരിൽ ഹദിയ ചെയ്ത് അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയങ്ങൾ, ആ ഹൃദയങ്ങളുടെ മുന്നിൽ മുത്തുമൗലാന്റെ അനശ്വരമായ പ്രണയകാവ്യങ്ങളെയും മുത്തുമൗലാന്റെ അനശ്വരമായ ആ മധു കീർത്തനങ്ങളും എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളതിൽ ഈ സംസാരിക്കുന്നവന് വളരെയധികം സന്ദേഹമുണ്ട്. കാരണം ഊണിലും ഉറക്കത്തിലും നിദ്രയിലും ഓരോ ഹറക്കാത്ത് സക്കനാത്തിലും മുത്തുമൗലാന്റെ ഇഷ്ടിൽ ലയിച്ചു കഴിയുന്ന ആശിഖീങ്ങൾ ഈ ഭൂമി ലോകത്താകെ എല്ലാ കാലഘട്ടത്തിലും നിറഞ്ഞു നിൽക്കും എന്നുള്ളത് അല്ലാഹു തആല മൗലാക്ക് നൽകുന്ന ഒരു വലിയ കഴിവ് തന്നെയാണ്, ഒരു വലിയ മഹത്വം തന്നെയാണ്. അല്ലാഹുവെ ആ ആശിഖീങ്ങളിൽ ഞങ്ങളെയും ചേർക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബല്ലാലമീൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗലാന്റെ മഹത്വം. മൗലാന്റെ മഹത്വം അൽഹംദുലില്ലാ, അതിൻ്റെ 100% ഒരു ശതമാനത്തിൻ്റെ 10,000-ലൊരംശം പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. മൗലാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞവർ വിജയിച്ചു പോയല്ലോ. മൗലാനെ മനസ്സിലാക്കിയവർ അള്ളാഹുവിനെ മനസ്സിലാക്കും. കാരണം മൗല അള്ളാഹുവിൽ ലയിച്ചവരാണ്, മൗല അല്ലാഹുവിൽ ഫനാ ചെയ്തവരാണ്. മാസാല അബ്ദി ബിൻ നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല.
والسمع منه ثم عينا باصرا أي مثل ذلك في المطالب هرولا. മുത്ത് മൗല അള്ളാഹുവിൽ ലയിച്ചവരാണ്, അള്ളാഹുവിൽ ലയിച്ചവർ മരണത്തിന് മുമ്പേ മരിച്ചു പോയവരാണ്. ശരീരം മരിക്കുന്നതിന് മുമ്പേ അമ്മാറത്തുകളെ മരിപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാവ് ശരീരവുമായി കൂടിച്ചേർന്നുകൊണ്ട് റൂഹിന് തഖദീസ് ലഭിക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരുടെ നേതാവാണല്ലോ, അവരുടെ മൗല ജീവിച്ചിരുന്ന കാലത്തും ഇപ്പോഴും അവരുടെ നേതാവാണ് ബഹുമാനപ്പെട്ട മുത്ത് മൗല, ബഹുമാനപ്പെട്ട മൗല റളിയല്ലാഹു അൻഹു. നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മുടെ കൺവെട്ടത്തു നിന്നും മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, മൗല ഇന്നും അവരുടെ ആത്മാവും അവരുടെ ശരീരം കൊണ്ട് വരണ്ടിടത്തേക്ക് ശരീരം കൊണ്ട് തന്നെ വന്നുകൊണ്ട് മൗല നേരിട്ട് കൊണ്ടുവരുന്നവർ ഇന്നും നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അത് അല്ലാഹു തആല മുത്ത് മൗലാക്ക് നൽകിയ വലിയ വലിയ ഒരു അത്ഭുതം തന്നെയാണല്ലോ പ്രിയമുള്ളവരെ. മൗലാന്റെ വഫാത്തിന് ശേഷം മൗല കണ്ടവരെത്രയാ? കഅബ ഷരീഫിലേക്ക് പോകുമ്പോ ആ കഅബ ഷരീഫിന്റെ ചാര മൗലാനെ കണ്ടവരുണ്ട്. മദീന മുനവ്വറയിലേക്ക് പോകുമ്പോ ആ മദീന മുനവ്വറയിൽ മൗലാനെ കാണുന്നവരുണ്ട്. ബഗദാദ് ഷരീഫിൽ പോകുന്നവർ ബഗദാദിൽ നിന്നും മൗലയെ കണ്ടവരുണ്ട്. ആഗൂർ ഷരീഫിൽ മൗല ആ കുളത്തിൽ ഇറങ്ങുന്നത് കണ്ടവരുണ്ട്, കുളം വൃത്തിയാക്കുന്നത് കണ്ടവരുണ്ട്. എന്താണതിന്റെ അത്ഭുതം? മൂത്തു കബിൽ അന്ത മൂത്തു, അവരുടെ അമ്മാരത്തും അവരുടെ ദേഹേച്ഛകളുമെല്ലാം അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. പിന്നെ അവരുടെ ആത്മാവിന് തഖദീസ് ലഭിച്ചു. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പിന്നെ അവർക്ക് മരണമില്ല, കൺമറയൽ മാത്രമാണ്, വഫാത്ത് മാത്രമാണ്, ഈ ദുന്യവിയായ ജീവിതത്തിന്റെ പൂർത്തീകരണം മാത്രമാണ്. അവര് മരണപ്പെടുന്നതല്ല മറിച്ച് അവരുടെ നെക്സ്റ്റ് ജീവിതം, അവരുടെ അടുത്ത ജീവിതം തുടങ്ങുന്നത് മാത്രമാണ്. ഫാത്തി എന്ന് പറയുമ്പോ അവരുടെ ദുനിയാവിന്റെ ജീവിതം പൂർത്തിയായി, അവരുടെ ദുനിയാവിന്റെ ജീവിതം പൂർത്തിയായി. അവർക്കൊരു കണക്കുണ്ടായിരുന്നു, ഇത്ര ലക്ഷം മുരീദന്മാരുണ്ടാകണമെന്ന കണക്ക്, ഇത്ര കാലം ഭൂമിലോകത്ത് ജീവിക്കണമെന്ന കണക്ക്, ഇത്രയും കാലം അള്ളാഹുവിന്റെ ഈ ദുനിയാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന കണക്കുണ്ടായിരുന്നു. അത് പൂർത്തിയായി. അതാണ് വഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവര് മരണപ്പെടുന്നില്ല, അവരൊരു പുതിയ ജീവിതത്തിന് തുടക്കമിടുകയാണ്. അതുകൊണ്ടാണല്ലോ മൗല റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പ് തന്നെ പോയി. മുടിയും താടിയും എല്ലാം ഒപ്പിച്ച വിവരം നമ്മൾ അറിയാമല്ലോ, ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ. ഒരു പുതിയ പ്ലേയെ പോലെ പുതിയ ജീവിതം തുടങ്ങിയവരാണ് മുത്ത് മൗല. അവിടുത്തെ മഹത്വം മനസ്സിലാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മൗലാന്റെ പേരിൽ ഫാത്തിഹ ഓതുന്നവർ, അവിടത്തേക്ക് യാസീൻ ഓതുന്നവർ, അവരുടെ ജീവിതം മാത്രം മതി നമുക്ക് മൗലാന്റെ മഹത്വം ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ദിവസം ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദിന്റെ നേതൃത്വത്തിൽ മുത്ത് മൗല റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായ മുത്ത് ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദിന്റെ മഹനീയമായ നേതൃത്വത്തിൽ ചപ്പാരപ്പടവിൽ വെച്ചുകൊണ്ട് മുത്ത് മൗലാന്റെ മൗലിദം അവിടുത്തെ ആണ്ടും കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാ അനുഭവത്തോടുകൂടെയാണ് പറയുന്നത്, വളരെയധികം അനുഭവത്തോടെയാണ് പറയുന്നത്. ആ സദസ്സിൽ പങ്കെടുത്തൊന്ന് പിരിഞ്ഞപ്പോ മാസങ്ങളോളമായി തീരാത്ത പ്രശ്നങ്ങൾ, മാസങ്ങളോളമായി മനസ്സിനെ വരിഞ്ഞു മുറുക്കിയ പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കപ്പെട്ടത്, അത് മൗലാന്റെ ആ സദസ്സിന്റെ പ്രത്യേകതയാണല്ലോ. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് പ്രിയമുള്ളവരെ. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ അനുഭവങ്ങൾ ഉണ്ടാകും. ആരാണിതെല്ലാം ചെയ്തു തരുന്നത്? വൽ മുദബ്ബിറാത്തി അംറാ, അല്ലാഹു തആല കാര്യങ്ങളെല്ലാം നിർണയിക്കാനും നിയന്ത്രിക്കാനും വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ച വാവാ മുതുവിൽ നിന്ന് തന്നെ കുത്തുബായി കൊണ്ടുവരുന്ന മശായിഖന്മാർക്കല്ലാതെ അതൊന്നും സാധ്യമല്ലല്ലോ.
മുത്ത് മൗലയും അത് തന്നെയാണ്. സാലിഹ് മൗല റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മൗല പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. സാലിഹ് മൗലാനെ അറിയാത്തവർ മുഹിയുദ്ദീൻ മാല നോക്കിയാൽ മതിയെന്ന് നമുക്കും പറയാമല്ലോ. മുത്ത് മൗലാനെ അറിയണമെങ്കിൽ മുഹിയുദ്ദീൻ മാല നോക്കിയാൽ മതിയല്ലോ. ബാവാമൂദുവിൻ ഖുതുബായി വന്നോവാർ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ കുതുബായി കൊണ്ടുവന്നവരാണെന്ന് നമുക്കും പറയാമല്ലോ. മുത്തുമൗലാന് അത്രയും മഹത്തമായ ജീവിതത്തിൽ നമ്മൾ കണ്ടല്ലോ. ഇന്നും നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നല്ലോ ആ കണ്യാലപ്പൂന്തോപ്പിൽ വെച്ചുകൊണ്ട്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവിടുത്തെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാൽ, അവിടുത്തെ പേരൊന്ന് വിളിച്ചാൽ മനസ്സറിഞ്ഞൊരു ഈമാനോടുകൂടെ യാ മൗല എന്ന് വിളിച്ചാൽ വിളിപ്പുറത്തുള്ളവരാണ് മൗല. അത് അല്ലാഹു തആല നൽകുന്ന കഴിവാണ് മുഅ്മിനേ. ബഹുമാനപ്പെട്ട മൗല റളിയല്ലാഹു നമുക്കിടയിൽ ജീവിച്ചെങ്കിലും നമുക്കിടയിൽ ഒരു സാധാരണക്കാരനെ പോലെ, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഹബീബായ ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായി മനുഷ്യന്റെ കോലത്തിൽ ഇവിടെ ജീവിച്ചെങ്കിലും അവിടുത്തെ ഉള്ളു നിറയെ അള്ളാഹുവിന്റെയും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പ്രകാശമാണ്. ആ പ്രകാശമാണ് നമ്മുടെ എല്ലാം മനസ്സിനകത്തേക്ക്, നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ആവാഹിക്കപ്പെട്ടത്. ആ ഒരു പ്രകാശമാണല്ലോ ഇന്നും നമ്മളെ ഒരു ദിവസം പോലും മുറിയാതെ ഈ ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് മുത്തുമൗലാനെ ഓർക്കാൻ നമ്മളെ പര്യാപ്തമാക്കിയത് ആ നൂറ് മാത്രമാണ്. എത്രയെത്ര ശരീരങ്ങൾ ഇവിടെ ജീവിച്ചു പോയി, എത്രയെത്ര രാജാക്കന്മാര് ജീവിച്ചു പോയി, എത്രയെത്ര നേതാക്കന്മാര് ജീവിച്ചു പോയി, എത്രയെത്ര വലിയ വലിയ ലോകത്തെ വിറവിറപ്പിച്ച ജനങ്ങൾ ജീവിച്ചു പോയി. പക്ഷേ ആരെക്കുറിച്ചാണ് ഇങ്ങനെ ഓർക്കപ്പെടുന്നത്? മഹത്തുക്കളായ മശായിഖിനെ കുറിച്ചല്ലാതെ, ഹബീബായ റസൂലിനെ കുറിച്ചല്ലാതെ, അബ്ബിയാക്കളെ കുറിച്ചല്ലാതെ മറ്റൊരാളെ കുറിച്ചും ഇതുപോലെ സ്മരിക്കപ്പെടുന്നില്ലല്ലോ. അത് ആ നൂറിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ആ നൂറ് അതൊരാളിൽ നിന്നും ഒരാളിലേക്ക് ഇങ്ങനെ മാറി 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 മാറി, ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ പരന്ന് 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 അള്ളാഹുവിന്റെ പ്രകാശം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. അള്ളാഹുവേ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ. അള്ളാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാ ആ കണ്യാള എന്ന് പറയുന്ന, കണ്യാളയെന്ന് പറയുന്ന ആ പൂന്തോപ്പിൽ ഒരു കാലത്ത് ജീവിച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കണ്യാല മാത്രമാണ് മുത്തുമൗലാന്റെ ജീവിതത്തിന്റെ ലോകമെന്ന് നമ്മൾ മനസ്സിലാക്കിയോ? അല്ല അല്ല. സുൽത്താനു ആലമിന്നാസൂതി അന്നാസൂതി വൽ ജബറൂതി വൽ മലകൂതി യാ മൗല അബ്ദുല്ലാഹി ശൈഖുൽ ഖാദിരീ. നമ്മൾ കണ്ടത് ഈ സംസാര ലോകം മാത്രമാണ്, നമ്മൾ കണ്ടത് ഈ ലോകം മാത്രമാണ്. പക്ഷെ നമ്മൾ കാണാത്ത ലോകങ്ങളുടെ എല്ലാം അധിപതിയായിരുന്നു മൗല, നമ്മൾ കാണാത്ത ലോകങ്ങളുടെ അധിപതിയായിരുന്നു മൗല. നമ്മുടെ കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്നവരായിരുന്നു മൗല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കറാമത്താണ്. അല്ലാഹുവേ മുത്തു മൗലാനെ ഒന്ന് കാണാൻ നാളെ ആഖിറത്തിൽ അവിടുത്തെ കൂട്ടത്തിലൊന്ന് ഒരുമിച്ചു കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ തൗഫീഖ് നൽകണേ. അല്ലാ തൗഫീഖ് നൽകണേ. അല്ലാ ബഹുമാനപ്പെട്ട മൗലാനെ കുറിച്ച് നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല.
മുത്തുമൗലാന്റെ മതിഹുകൾ പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അവിടുത്തെ മതിഹിൽ നിന്ന് നൂറിലൊരംശം പോലും പറയാൻ ഈ പാപികളിൽ പാപികളായ നമ്മൾക്ക് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, നമ്മൾക്ക് കഴിയില്ല അതിന്. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അവിടുത്തെ മതിഹ് പറഞ്ഞാൽ മതുഹു സ്വാലിഹീന കഫാറ. മുത്തുമൗലാന്റെ മതിഹ് പറയൽ എന്നുള്ളത്, ഈ അനുസ്മരണങ്ങൾ എന്നുള്ളത്, ഈ പരിശുദ്ധമായ ഈ ഒരു മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ, ഈ പരിശുദ്ധമായ ഒരു ലേബലിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ, മശായിഖന്മാരുടെ അനുസ്മരണങ്ങൾ നാം നടത്തുമ്പോ, അവിടുത്തെ മദ്ഹുകൾ നാം പാടുമ്പോൾ പറയുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ മൗലാന്റെ മദ്ഹ് കൊണ്ട് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ, പൊറുത്തു തരണേ അല്ലാ. പാപികളായ നമ്മൾക്ക് ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പാപികളായ നമ്മുടെ മുന്നിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് നമ്മുടെ അമലുകളെ കൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ വിജയിക്കാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും തന്നെ ഇല്ല, യാതൊരു പ്രതീക്ഷയും തന്നെ ഇല്ല. പക്ഷേ നമ്മുടെ മുന്നിലുള്ള പ്രതീക്ഷ ഒന്ന് മാത്രമാണ്, മൻ റാ വജ്ഹക സഅദ യാ കരീമൽ ലീദൈനി ഹൗളുക സാഫിൽ മുബാറദ വിർദൂന യൗമൻ നുശൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും يا حبيب سلام عليكم صلوات الله عليكم. ഹബീബായ റസൂലിനെ കുറിച്ച് നമ്മൾ അസറഖയിൽ പാടുന്നത് പോലെ, ഹബീബായ റസൂലെ ആമുഖമാരെങ്കിലും ഈമാനോടെ കണ്ടാൽ യസ്അദ് അവൻ വിജയിക്കും കേട്ടോ, അതിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു സംശയവും ഇല്ലാത്തവൻ വിജയിക്കും. സംശയിച്ചവന് പരാജയം തന്നെ അല്ലാ കാക്കണേ തമ്പുരാന്. അതുപോലെ ആദ്യമായി ഓതി വെച്ച ഹദീസ് നമുക്കറിയാമല്ലോ, അല്ലുലമാഉ വറസത്തുൽ അംബിയാ. ആലിമ് എന്ന് പറയുന്നത് സാധാരണ കിതാബോധി പഠിച്ച ആലിമ് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥമായി അറിഞ്ഞ, അള്ളാഹുവിനെ മനസ്സിലാക്കിയ മൗലാനെ പോലെയുള്ള മശായിഖന്മാരായ ആലിമീങ്ങൾ വറസത്തുൽ അംബിയാ. അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്, അംബിയാക്കളുടെ അനന്തരം അവർക്കുണ്ട്, റസൂലുള്ളാന്റെ വറസത്ത് അവർക്കുണ്ട്. റസൂലുള്ളാ റസൂലുള്ള ജീവിച്ചതുപോലെ നമുക്കിടയിൽ ജീവിച്ച മുത്തുമൗലാന്റെ മുഖം ഈമാനോടെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നുള്ള വിശ്വാസം ഒരു മുരീദിന് അനിവാര്യമാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ ഓരോ നിമിഷം കൂടുന്തോറും ഉറപ്പിച്ചു തരണേ അല്ലാ, ഉറപ്പിച്ചു തരണേ അല്ലാ. അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായ ദീനിനെ ഇഹ്യാ ചെയ്യാൻ, അതിനെ വളർത്തിയെടുക്കാൻ, അതിനെ ജീവിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഒരു വലിയ മശായിഖിന്റെ കീഴിൽ തന്നെയാണ് മുത്തു മുഅ്മിനീങ്ങളെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ മൗലാന്റെ സ്നേഹം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കണമെങ്കിൽ മൗല ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ശൈഖുന ചപ്പാരപ്പട ഉസ്താദ് മൗലാന്റെ ഖലീഫയാണല്ലോ, മൗലാനെ കുറിച്ച് പറയാത്ത സദസ്സുകളില്ല. ഏത് സദസ്സുകളായാലും മുത്തു മൗലാനെ കുറിച്ചും അവിടുത്തെ മദ്ഹുകളും അവിടുത്തെ പ്രണയത്തിൽ അലിഞ്ഞലിഞ്ഞലിഞ്ഞു ചേർന്ന ശൈഖുന ഉസ്താദൊക്കെ എപ്പോഴും മൗലാന്റെ തൃപ്തി മാത്രം, മൗല എന്താണോ പറയുന്നത് അത് മാത്രം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. ഏത് കാര്യങ്ങളിലും മൗല എന്താണോ പറയുന്നത്, മൗല എന്താണോ കൽപ്പിക്കുന്നത് അതുമാത്രമാണ് ജീവിതത്തിലുള്ളത്. അതാണല്ലോ ആ വിജയത്തിന് കാരണം. ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ
ഈ കെ മഹമ്മൂദ് മുസ്ലിയാർ നീലേശ്വരം ഖാളിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ അവിടത്തേക്ക് ഒരാവശ്യത്തിന് വിനീതം പോയപ്പോ പറഞ്ഞത്, ഞാൻ മൗലാന്റെ അടുത്ത് പോയിരുന്നു. കണ്യാലോ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയിരുന്നു. വലിയ ബർക്കത്തുള്ള മഹാനാണ്. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞത്, ശൈഖുന ചപ്പാരപ്പട ഉസ്താദ് എന്നോട് പറഞ്ഞത്, എനിക്ക് അള്ളാഹു തആല ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകാൻ കാരണം, എനിക്ക് അള്ളാഹു ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ചെയ്യാൻ കാരണം എന്റെ മൗലാന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അതിൽ ഒതുങ്ങി ജീവിച്ചത് കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിക്കാൻ കാരണം. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൗല എന്താണോ പറഞ്ഞത് അതിൽ ഒതുങ്ങി ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോഴാണല്ലോ യഥാർത്ഥ മുരീദായി നമ്മൾ മാറുന്നത്. അവര് പറഞ്ഞതിനപ്പുറത്തേക്ക് തഹ്വീലാത്തുകളുടെ നൂലാമാലകൾ കൊണ്ടുപോയി നമ്മൾ അതിലൊന്നും വീണുപോകരുത്, മറിച്ച് അവര് പറഞ്ഞതെന്താണോ അത് കൃത്യമായി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ മൗലാന്റെ മഹബത്തും അവിടുത്തെ പൊരുത്തവും എല്ലാ കാലത്തും നമുക്ക് ലഭിക്കും. അള്ളാഹുവേ ഭാഗ്യം നൽകണേ അള്ളാ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണല്ലോ ബായി എന്ന് പറയുന്ന പെരിന്തൽമണ്ണക്കുള്ള മുത്തു മൗലാന്റെ മുരീദ് ഫാത്തായത്. അള്ളാഹുമ്മാമിത്തിന ഫീലയത്തിൽ എന്ന് വർഷാവർഷങ്ങളായി ഓരോ സദസ്സുകളിൽ നാഴികക്ക് 40 വട്ടം ഉലമാ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുആ മുത്തുമൗല അവിടുത്തെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ ദുആയിന്റെ ഇജാബത്ത് നൽകുമ്പോ അത് മൗല അല്ലാഹു തആല നൽകിയതിൽ നിന്നും എടുത്തു നൽകുന്നതല്ലേ. അത് നമുക്കും ലഭിക്കണമെങ്കിൽ ആ മൗലാന്റെ സ്നേഹത്തിൽ അടിയുറച്ചു നിൽക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. മൗലാനെ കുറിച്ച് ഇത്ര വർണ്ണിച്ചാലും ഇത്ര പറഞ്ഞാലും ഇത്രമാത്രം അത് നമ്മൾ വാരിക്കോരി നമ്മൾ പറഞ്ഞാലും അതൊരിക്കലും തീരില്ല എന്ന് മാത്രമല്ല അതിൻ്റെ 100ലൊരംശം പോലും ആകില്ല. അള്ളാഹുവേ അവിടുത്തെ മധുര പറഞ്ഞ് 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 മരിക്കുന്നത് വരെ അവിടുത്തെ സ്നേഹത്തിൽ ഒരുമിച്ച് കൂടാൻ എല്ലാ കാലത്തും ദുനിയാവിലും ആഖിറത്തിലും മൗലാന്റെ പിറകിലായി ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹു. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.